നമസ്കാരം ഭാരത് ന്യൂസിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രി പരിസരത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യാൻ രാഹുൽ ഗാന്ധി എത്താതിരുന്നത് ഫണ്ട് പിരിവ് വിവാദം മൂലമാണെന്നായിരുന്നു ആരോപണം. സ്വകാര്യ ആശുപത്രിയുടെ പരസ്യമെന്ന നിലയിൽ രാഹുൽ ഗാന്ധി എത്തിക്കാനായിരുന്നു നീക്കമെന്നും സൂചനകളുണ്ട്. ഇതിനായി ഡിസിസി പ്രസിഡന്റ് പാലോട് രവി സ്വകാര്യ ആശുപത്രി അധികൃതരിൽ നിന്നും പണം വാങ്ങിയെന്നുള്ള പരാതി ചില കോൺഗ്രസ് നേതാക്കളിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിരുന്നു. ആശുപത്രി കോമ്പൗണ്ടിനകത്താണ് ഉടമ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മൃതി മണ്ഡപം പണിതത്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിനായി രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരുന്നതിന് ഡിസിസി പ്രസിഡന്റ് പണം പിരിച്ചുവെന്നാണ് ആരോപണം. ഉദ്ഘാടന പരിപാടി ആശുപത്രി സ്പോൺസേഡാണെന്ന് ആരോപണം ഉയർന്നതിനെ തുടർന്ന് രാഹുൽ ഗാന്ധി പരിപാടിയിൽ നിന്ന് പിന്മാറി എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആശുപത്രി ഈ സ്മാരകം തങ്ങളുടെ കോമ്പൗണ്ടിൽ പണിതത് പരസ്യത്തിന് വേണ്ടിയാണെന്ന് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നു. പണം പിരിച്ചതിൽ കെ സുധാകരൻ തന്നെ അനിഷ്ടം പരസ്യമായി പ്രകടിപ്പിച്ചുവെന്നും സൂചനയുണ്ട്. ഡിസിസി പ്രസിഡന്റ് പാലോട് രവിയെ മാറ്റണമെന്ന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐസിസി സെക്രട്ടറിമാർ ആവശ്യപ്പെട്ടുവെന്നും പറയപ്പെടുന്നു. ഭാരത് ഛോഡോ യാത്ര ഞായറാഴ്ച കടന്നുപോകുമ്പോൾ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ചടങ്ങിനായി എല്ലാവരും എത്തിയ ശേഷം രാഹുൽ പങ്കെടുക്കില്ലെന്ന് കെ സുധാകരൻ അറിയിക്കുകയായിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം വിശ്വാസ്യതയെ നശിപ്പിക്കുന്നതാണെന്നും മഹാമോശമായി പോയെന്നും ശശി തരൂർ എം പി വിമർശിച്ചിരുന്നു. ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെയും കെ ഇ മാമന്റെയും ബന്ധുക്കളും യു ഡി എഫ് കൺവീനർ എം എം ഹസനും ശശി തരൂരും അടക്കമുള്ള നേതാക്കളും ചടങ്ങിനെത്തിയിരുന്നു.